السلام عليكم ورحمة الله وبركاته، كيف حالكم؟ الحمد لله بخير ما شاء الله. ഇന്ന് നമുക്ക് പുതിയൊരു യൂണിറ്റിലേക്ക് കടക്കാം. എന്താ യൂണിറ്റിന്റെ പേര്? അസലുൽ ഹുൽവുൽ. അസലുൽ ഹുൽവുൽ മാമാന അസലു. അസല് തേന്. ഹുൽവോ? ഹുൽവ് സ്വീറ്റ്, നല്ല മധുരമുള്ള തേന്. അസലുൽ ഹുൽവ്, നല്ല മധുരമുള്ള തേൻ. ഉന്നുറില ഹാദിഹി സൂറ, സൂറത്തുൽ ജമീലത്തുൽ. ഓക്കെ, ഈ സൂറത്തിൽ നിങ്ങൾ ആരൊക്കെയാണ് കാണുന്നത്? ആരൊക്കെയാണ്? ഒരു കുട്ടി ഉണ്ടല്ലേ, ആ കുട്ടിക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു പേര് കൊടുക്കാം. എന്താ കുട്ടിയുടെ പേര്? ബാസിൽ. എന്താ പേര്? ബാസിൽ. ഇനി ബാസിലിന്റെ കൂടെ ഈ പിക്ചറിൽ ആരൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? ആരാണുള്ളത്? നഹ്ലത്തുണ്ട്. ആരാണ്? നഹ്ലത്ത്. മാമാന നഹ്ലത്ത്. നഹ്ലത്ത് മാന തേനീച്ച. ആരാണ്? തേനീച്ച. നമ്മൾ നമ്ലത്ത് പഠിച്ചിട്ടുണ്ടല്ലേ, നമ്ലത്ത് ഉറുമ്പാണ്, നഹ്ലത്ത് തേനീച്ചയാണ്. അപ്പൊ ബാസിലിന്റെ കൂടെ ആരാണുള്ളത്? നഹ്ലത്തുണ്ട്, പിന്നെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടല്ലേ. ഈ പിക്ചറിൽ വേറെ എന്തൊക്കെയാ കാണുന്നത്? ഫ്ലവേഴ്സ്. ഫ്ലവറ് സഹറത്ത്. ഫ്ലവറിന്റെ അറബി വേർഡ് എന്താണ്? സഹറത്ത്. അപ്പോ ബാസിലും നഹ്ലത്തും പിന്നെ കുറേ എന്തൊക്കെയുള്ള പ്ലാന്റ്സും സഹറത്തുമാണ് ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നത്. പിന്നെ ആരെയും ഒരാളെയും കൂടി കാണുന്നുണ്ടല്ലോ. ആരാണത്? ബട്ടർഫ്ലൈ ഉണ്ടല്ലേ, ഫറാഷ ഉണ്ട്. ആരാണുള്ളത്? ഫറാഷ. അപ്പോ ബാസിലിന്റെ കൂടെ സഹറത്ത്, നഹ്ലത്ത്, ഫറാഷ. ഓക്കെ, ഇനി നമുക്ക് ലെസണിലേക്ക് കടക്കാം. ലെസന്റെ പേരെന്താണ്? ഫിൽ ബുസ്താനി. എന്താ പേര്? ഫിൽ ബുസ്താനി, ഇൻ ഗാർഡൻ, പൂന്തോട്ടത്തിൽ. ബുസ്താനി മാന പൂന്തോട്ടം, ഉദ്യാനം. ബുസ്താനെ പൂന്തോട്ടം. ഓക്കെ, ഇനി നമുക്ക് ലെസണിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ കുട്ടിയുടെ പേരെന്തായിരുന്നു? ബാസിൽ അല്ലേ. ബാസിലിന്റെ വീട്ടില് നല്ല മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ട്, ഒരു ബുസ്താനുണ്ട്. ബാസിലിന് ഒരു നല്ല ജമീലത്തായ ഒരു ബുസ്താനുണ്ട് അല്ലേ, നല്ല മനോഹരമായ ബുസ്താനുണ്ട്. ഒരു ദിവസം ബാസിൽ എവിടെ വന്നു? തൻ്റെ ബുസ്താനിൽ വന്നു. എന്നിട്ട് പൂക്കളെയൊക്കെ നോക്കിയിട്ട് ഫറാഷത്തും നമ്ലത്തും ഒക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ ബുസ്താനിൽ അല്ലേ. അപ്പൊ ബാസിൽ ബുസ്താനിൽ വന്നപ്പോൾ എന്താ കാണുന്നത്? നഹ്ലത്തും സഹ്റത്തും സംസാരിക്കുകയാണ്. നഹ്ലത്ത് മാമാന നഹ്ലത്ത്. നഹ്ലത്ത് തേനീച്ചയാണ്, സഹ്റത്ത് ഫ്ലവറാണ്. അപ്പോ നഹ്ലത്ത് സഹ്റത്തിനോട് സംസാരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ബാസിൽ അവിടെ വന്നത്. അപ്പൊ ബാസിൽ ചോദിക്കുക സഹ്റത്തിനോട്, എന്താ ചോദിക്കുന്നത്? മൻ ഹാദിഹി, ഇതാരാ, എന്റെ അടുത്തുള്ളത് ആരാ അല്ലേ. മൻ ഹാദിഹി, ഇതാരാ. അപ്പോ സഹ്റത്ത് പറയാ, എന്താ പറയുന്നത്? ഹാദിഹി സ്വദീഖത്തി നഹ്ല. ഹാദിഹി, ഇത് സ്വദീഖത്തി, എന്റെ ഫ്രണ്ടാണ്. ഹാദിഹി സ്വദീഖത്തി നഹ്ല, ഇതെന്റെ ഫ്രണ്ടായ നഹ്ലയാണ്. അപ്പോ ബാസിൽ ചോദിക്ക സഹ്റത്തിനോട് എന്താ ചോദിക്കുന്നത്? ലിമ അത്തത്ത് നഹ്ലത്ത് ഇലേക്ക, ലിമ അത്തത്ത് എന്തിനാ വന്നത്? സഹ്റത്തിനോട് ചോദിക്കല്ലേ, ലിമ അത്തത്ത് എന്തിനാ വന്നത്? ആരെ? നഹ്ലത്ത്, തേനീച്ച അല്ലേ. നഹ്ലത്ത് ഇലേക്ക, നിന്നുടെ അല്ലെങ്കിൽ നിന്നുടെ അടുത്തേക്ക്, നിന്നിലേക്ക് എന്തിനാണ് നഹ്ലത്ത് വന്നത് എന്ന് ബാസിൽ സഹ്റത്തിനോട് ചോദിക്കുകയാണ്. അപ്പൊ സഹ്റത്ത് എന്താ പറയുന്നത്? ലി ജമീഅ റഹീഖ്, ലി ജമീഅ, ശേഖരിക്കാൻ വേണ്ടിട്ട്. എന്ത് ശേഖരിക്കാന്? റഹീഖ്, റഹീഖ് തേന്, പൂവുകളിലുള്ള തേന് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നഹ്ലത്ത് എൻ്റെ അടുത്തേക്ക് വന്നത് അല്ലേ. ലി ജമീഅ റഹീഖ്, തേന്, എൻ്റെ പൂവിൽ നിന്നും തേന് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് നഹ്ല എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോ ബാസിൽ ചോദിക്കുക, മാതാ തഫാലു ബിഹി, നഹ്ല നിന്റെ അടുത്ത് നിന്ന് റഹീഖ്, അതായത് അമൃത് തേന്, ഈ തേനെടുത്തിട്ട് എന്താ ചെയ്യുക? എന്തിനു വേണ്ടിയിട്ടാണ്? മാതാ തഫലുബി, അതുകൊണ്ട് നഹ്ല എന്താണ് ചെയ്യുക? എന്തിനു വേണ്ടിയിട്ടാണ് നിന്റെ അടുത്ത് നിന്ന് അമൃത് എടുക്കുന്നത്? അപ്പോ സഹ്റത്ത് പറയാ, എന്തിനാ? തസ്നൗൽ അസല്, അസൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അസല് മാന
തേൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നിലുള്ള അമൃത് ആരെടുത്ത് കൊണ്ടുപോകുന്നത്? ആ നഹ്ലത്തിൽ എടുത്തു കൊണ്ടുപോകുന്നത്. അപ്പൊ തസ്നൗൽ അസൽ തേന് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നഹ്ല അതുകൊണ്ട് എന്ത് ചെയ്യും? തേന് ഉണ്ടാക്കും. അപ്പോ നമ്മുടെ ബാസിലിച്ച് പറയും, എന്താ പറയുന്നത്? അബൈ അസലൻ, എനിക്കും അസല് വേണം. അബൈ അസലൻ, എനിക്കും അസല് വേണം. അപ്പൊ സഹ്റത്ത് പറയുന്നത് എന്താ പറയുന്നേ? നിനക്ക് അസല് വേണം, അപ്പൊ നീ എന്ത് ചെയ്യണം? റുഹ്, നീ പോയിക്കോ, അല്ലെങ്കിൽ നീ പോടെ. എവിടേക്കാ പോണ്ടേ അസലിന് വേണ്ടിട്ട്? ആ മാൻ നഹ്ലത്തി, മാൻ നഹ്ലത്തി, നഹ്ലത്തിന്റെ കൂടെ അല്ലേ, തേനീച്ചയുടെ കൂടെ നീ പോടെ. അപ്പൊ നീ പോയാലേ തേനീച്ച എന്ത് തരും? ആ തീക്ക, തീക്ക നിനക്ക് നൽകും. എന്താ നൽകുക? അസല്, ആ നഹ്ലത്ത് നിനക്ക്, അപ്പോ നിനക്ക് അസല് തരും. ഇനി നമുക്ക് പുതിയൊരു ലെസണിലേക്ക് കടക്കാം. ലെസണിന്റെ പേരെന്താ? ആ മംലകത്തുൻ നഹ്ല, മംലകത്തുൻ നഹ്ല, നഹ്ലയുടെ സാമ്രാജ്യം, നഹ്ലയുടെ രാജ്യം, മംലകത്ത് രാജ്യം. ഓക്കെ, ഉൾനുറില്ല ഹാദിഹി സൂറ. ഈ സൂറത്തിൽ നിങ്ങൾ ആരൊക്കെയാ കാണുന്നത്? ആ നമ്മുടെ ബാസിലിനെ കാണുന്നുണ്ടല്ലേ. ബാസിലി നഹ്ല ബാസിലിനെയും കൂട്ടിയിട്ട് നഹ്ലയുടെ സാമ്രാജ്യത്തിലേക്ക് വന്നിരിക്കുകയാണ് അല്ലെ. ബാസിലിന് എന്തിനു വേണ്ടിട്ടാ? അസല് കൊടുക്കാൻ വേണ്ടിട്ട്. എന്ത് കൊടുക്കാന്? അസല് കൊടുക്കാൻ വേണ്ടിട്ട് നഹ്ല ബാസിലിനെ കൂട്ടിയിട്ട് അവരുടെ സാമ്രാജ്യത്തിലേക്ക് വന്നു. ഇനി പിക്ചറിൽ ആരൊക്കെയാ ഉള്ളത്? ആ ഇവരുടെ നഹ്ലയുടെ റാണി അല്ലേ, നഹ്ലയുടെ റാണി ഉണ്ട്. എവിടെയാ ഉള്ളത്? റാണി അർഷിലിരിക്കുകയാണ്. അർഷമാന എന്തെന്നാ? അർഷിന്റെ മീനിങ് എന്താണ്? ആ സിംഹാസനം അല്ലേ, അർഷമാന സിംഹാസനം. അപ്പോ റാണി സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. പ്രജകളായ കുറേ നഹ്ലത്തുകള് അവരുടെ റാണിയുടെ ചുറ്റും ഉണ്ട് അല്ലേ. പിന്നെ കുറച്ച് പ്രജകൾ എന്താ ചെയ്യുന്നത്? വലിയൊരു ഭരണിയിൽ അസല് നടക്കുകയാണ്. ഒരു തൊഴിലാളി, ഒരു പ്രജ ഭരണിയിൽ അസല് നടക്കുകയാണ്. മറ്റു പ്രജകൾ അസലിങ്ങനെ ആ തൊഴിലാളിക്ക് കൊടുക്കുകയാണ് അല്ലേ. അതാണ് നമ്മൾ ഈ പിക്ചറില് കാണുന്നത്. വേറെയും നഹ്ലത്ത് അവിടെ ഉണ്ട്. റാണി അർഷില് ഇരിക്കുകയാണ്. ഇനി നമുക്ക് ലെസണിലേക്ക് കടക്കാം. ഹാദിഹി മംലകത്തുൻ നഹ്ല, ഇത് നഹ്ലയുടെ സാമ്രാജ്യമാണ് അല്ലേ. ഹാദിഹി മംലകത്തുൻ നഹ്ല, ഇത് നഹ്ലയുടെ സാമ്രാജ്യമാണ്, ഇത് നഹ്ലയുടെ രാജ്യമാണ്. തജ്ലിസുൽ മലികത്തു അലൽ അർശ്, തജ്ലിസു ഇരിക്കുന്നു. മലികത്ത്, മലികത്ത് റാണി അല്ലേ, രാജ്ഞി. തജ്ലിസുൽ മലികത്ത്, രാജ്ഞി ഇരിക്കുന്നു. അലൽ അർശ്, അർശിന്റെ മേലെ, സിംഹാസനത്തിന്റെ മേലെ റാണി ഇരിക്കുന്നു. അർഷിന്റെ മേലെ, അർഷമാന സിംഹാസനം. നെക്സ്റ്റ് തുറാഖിബു അലാസുൻ ഇൽ അസൽ, അവരെന്താ ചെയ്യുന്നത്? ഉണ്ടാക്കുകയാണ്. എന്താ ഉണ്ടാക്കുന്നത്? അസൽ, ആ തേന് നിർമ്മിക്കുകയാണ്. അലാസുൻ ഇൽ അസൽ, അവര് തേന് നിർമ്മിക്കുന്ന ജോലിയിലാണ്. തക്കൂമുൽ ആമിലാത്ത്, തക്കൂമു നിൽക്കുന്നു. ആമിലാത്ത്, ഈ നഹ്ലത്തിന്റെ പ്രജകൾ, തൊഴിലാളികൾ നിൽക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ബി ജംഇ റഹീക്ക്, ആ തേന് ശേഖരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു അല്ലേ. തേന് ശേഖരിച്ച പാത്രം കൊണ്ട് മറ്റു തൊഴിലാളികൾ അവിടെ നിൽക്കുകയാണ്. പിന്നെയോ തംലഉ നിറക്കുന്നു, തംലഉ നിറക്കുന്നു നഹ്ലത്ത്, ഒരു തേനീച്ച നിറക്കുകയാണ്. എന്തെന്ന്? റഹീക്ക്, തേന് ഇലൽ ഹലിയ, വലിയൊരു ഭരണിയിലേക്ക്, ഒരു സെല്ലിലേക്ക് നിറക്കുകയാണ്. തസ്നൗ നഹ്ലത്ത്, തസ്നൗ നഹ്ലത്തിൽ അസലി മിന റഹീഖ്, റഹീഖിൽ നിന്ന് അസല് നിർമ്മിക്കുന്നു. റഹീഖ് അമൃത്, അമൃത് അമൃത് എന്ന് വെച്ചാൽ സഹ്റത്തിൽ നിന്ന് തേനീച്ച എടുക്കുന്ന ആ തേന് കൊണ്ട് അവർ അസല്, അസല് തേന് ഉണ്ടാക്കുന്നു. ഓക്കെ, തൊത്തിയിൽ അസല് ഈ ജമിയെ, എന്നിട്ട് എല്ലാവർക്കും നൽകുന്നു അല്ലേ. തൊത്തി അവർ നൽകുന്നു അൽ അസല് ലി ജമിയ, എല്ലാവർക്കും തേന് നൽകുന്നു. പിന്നെ അൽ അസലു ഷറാബുൻ ലദീദുൻ, അൽ അസലു ഷറാബുൻ ലദീദുൻ, തേന് നല്ല മധുരമുള്ള ഒരു പാനീയമാണ് അല്ലേ. തേന് നല്ല മധുരമുള്ള ഒരു പാനീയമാണ്, ഒരു ഷറാബാണ്. പിന്നെയോ, പിന്നെന്താ പറയുന്നേ? ഫിൽ അസില്, തേനിലുണ്ട്. ഫിൽ അസില്, തേനിലുണ്ട് ഷിഫാ ഉൽ ലിന്നാസ്, ആ
സുഖം സുഖമാകുന്ന സുഖപ്പെടുത്തുന്ന ഷിഫ ജനങ്ങൾക്കുള്ള ഷിഫ തേനിലുണ്ട് ഫിൽ അസ്ലാസിലെ തേന് തേനിലുണ്ട് ഷിഫാഉൻ സൗഖ്യം ഷിഫാഉ സൗഖ്യം ലിന്നാസ് ജനങ്ങൾക്കുള്ള ഷിഫ അതായത് ജനങ്ങൾക്കുള്ള രോഗത്തിനുള്ള മരുന്നായിട്ടാണ് തേന് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് പേജ് നമ്പർ 72 ഇവിടെ കൊടുത്ത സെൻറ്റൻസ് നമുക്കൊന്ന് വായിക്കാം ഫസ്റ്റ് നക്റാഉ യഅരിസു ആദിലുൽ ആറാസ് യഅരിസു ആദിലുൻ അൽ ആറാസ് യഅരിസു നട്ടുപിടിപ്പിക്കുന്നു യഅരിസു നട്ടുപിടിപ്പിക്കുന്നു ആരെ ആദിൽ ആദിൽ എന്താണ് അൽ ആറാസ് ചെടികൾ പ്ലാന്റ്സ് ചെടികൾ നട്ടുപിടിപ്പിക്കുന്നു നെക്സ്റ്റ് എസ് ടി ആദിലുൻ അൽ ആറാസ് എസ് ടി നനക്കുന്നു എസ് കി നനക്കുന്നു ആദിൽ അൽ ആറാസ് ചെടികൾക്ക് വെള്ളം നനക്കുന്നു നെക്സ്റ്റ് തജ്ലിസു നഹ്ലത്തു അല സഹ്റ തജ്ലിസു ഇരിക്കുന്നു നഹ്ലത്ത് തേനീച്ച അല സഹ്റ സഹ്റിൻ്റെ മേലെ പൂവിൻ്റെ മേലെ തേനീച്ച ഇരിക്കുന്നു നെക്സ്റ്റ് തഅഹുസുൽ നഹ്ല നഹ്ല എടുക്കുന്നു തഅഹുസുൽ നഹ്ല നഹ്ല എടുക്കുന്നു റഹീഖ് റഹീഖ് തേന് അല്ലെങ്കിൽ അമൃത് തേന് എടുക്കുന്നു മിനൽ അസഹാർ പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കുന്നു അല്ലെങ്കിൽ പൂക്കളിൽ നിന്ന് നഹ്ല തേനെടുക്കുന്നു നെക്സ്റ്റ് യസ്ഹബു ആദിലുൻ യസ്ഹബു പോകുന്നു ആദിൽ ആദിൽ പോകുന്നു ഇലാ ബൈത്തിൻ നഹ്ല നഹ്ലയുടെ വീട്ടിലേക്ക് നഹ്ല തേനീച്ച തേനീച്ചയുടെ വീട്ടിലേക്ക് ആദിൽ പോകുന്നു നെക്സ്റ്റ് യഷ്റബു ആദിലുൻ ആദിൽ കുടിക്കുന്നു യഷ്റബു ആദിലുൻ ആദിൽ കുടിക്കുന്നു അല്ല അസല തേന് കുടിക്കുന്നു